നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ആർ എസ് എസും താലിബാനും ISIS ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാണ്. അപ്പൊ ആർ എസ് എസ് എന്താണ്, ആർ എസ് എസിന്റെ ആശയം എന്താണെന്നുള്ള വളരെ ചെറിയൊരു രീതിയിൽ വിശദീകരിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ എന്തായാലും ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു ഒരു കഥ പറയാം. ഒരു വ്യക്തി, നമുക്ക് അദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കാം. ഈ പപ്പുവിന് ഒരു ദിവസം ക്രിസ്തു മതത്തെ കുറിച്ച് പഠിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരി വേദപഠനമൊക്കെ ഗീതാ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അപ്പൊ അവിടെ പോയി, അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോയി ക്രിസ്തു മതത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് തീരുമാനിച്ചു. എന്ത് മണ്ടത്തരമാണ് ഈ പപ്പു കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലേ. കാരണം ക്രിസ്തു മതത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ക്രിസ്തു മത പണ്ഡിതന്റെ അടുക്കെ പോകണം, അല്ല ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരു മുസ്ലിം മത പണ്ഡിതന്റെ അടുക്കെ പോകണം, ഭഗവത്ഗീതയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഹിന്ദു മത പണ്ഡിതന്റെ അടുക്കെ പോകണം. ആർ എസ് എസിനെ കുറിച്ച് അപ്പം നമ്മൾ പഠിക്കണമെങ്കിൽ ഈ പപ്പു കാണിക്കുന്ന പോലെ വേറെ അടുക്കലിൽ പോകണം. ആർ എസ് എസിന്റെ ആശയങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു പണ്ഡിതന്റെ അടുക്കലാണല്ലോ പോകേണ്ടത്. പിന്നെ നമ്മളിവിടെ എങ്ങനെയാണ് ആർ എസ് എസിനെ കുറിച്ച് പഠിക്കുന്നത്? ആർ എസ് എസിനെ കുറിച്ച് ഇടതുപക്ഷം പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഇന്നതാണ് ആർ എസ് എസ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്നു ഇന്നതാണ് ആർ എസ് എസ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ പറയുന്നു ഇന്നതാണ് ആർ എസ് എസ്. യഥാർത്ഥത്തിൽ ആർ എസ് എസുകാരെന്താ പറയുന്നതെന്ന് ആരും ഇവിടെ ബോധർ ചെയ്യുന്നില്ല. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ പപ്പ് കാണിച്ച പോലെ മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർ എസ് എസിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് ആർ എസ് എസിനെ നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കണം, ആർ എസ് എസിന്റെ ആശയം മനസ്സിലാക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് കണ്ടെത്തി ആശയം മനസ്സിലാക്കാൻ, തിരസ്കരിക്കണമെങ്കിൽ തിരസ്കരിക്കാം. പക്ഷെ എന്തായാലും പഠിക്കണമെന്നുണ്ട്, അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന ആണ്ടുകളാണ് പോകേണ്ടതെന്നുള്ള കാര്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ വളരെ ചെറിയ രീതിയിൽ, ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു, പിന്നെ എനിക്ക് ഓരോ സമയത്ത് പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായത് മുസ്ലിങ്ങൾ ശാഖയെ പോകുന്നുണ്ടെന്ന്, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ശാഖയെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്ഭുതപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മനസ്സിലാക്കി ഒത്തിരി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആർ എസ് എസിന്റെ ശാഖയിൽ പോകുന്നുണ്ട്. BJP പോകുന്നത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവർ എല്ലാ അധികാരത്തിനു വേണ്ടി ഒരു സ്ഥാനം കിട്ടാനോ പവറാണല്ലോ, അതിനുവേണ്ടിയൊക്കെ ആയിരിക്കാം BJP പോകുന്നത്. ഈ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി കഴിഞ്ഞിട്ട് മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ പോകേണ്ട കാര്യമില്ലല്ലോ. കാരണം ഈ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ട് പ്രത്യേകിച്ച് അവർക്ക് യാതൊരു അധികാരമോ രാഷ്ട്രീയമോ ഒന്നും കിട്ടത്തുമില്ല. അതുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ എനിക്ക് പല സന്ദർഭങ്ങളിലും ആർ എസ് എസുകാരെ BJP കണ്ടപ്പോഴും നമ്മുടെ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇവരെന്തോ ഭീകരജീവിയാണെന്നൊക്കെയുള്ള, തീവ്രവാദിയാണെന്നൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോഴല്ല, ഇവരെല്ലാം നോർമൽ ആൾക്കാർ തന്നെ, ABP പിള്ളേരും എല്ലാവരും നോർമൽ ആൾക്കാർ തന്നെ. അപ്പോഴും എൻ്റെ ഈ ഇടതുപക്ഷം പറയുന്ന ആർ എസ് എസും അല്ലെ പൊതുസമൂഹത്തിൽ ഇരിക്കുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന വ്യക്തികളും ആ റിയൽ ലൈഫിൽ അവരുടെ ഗ്രൗണ്ട് റിയാലിറ്റി വരുമ്പോൾ ഈ വ്യക്തികളും തമ്മിൽ, ഇവരുടെ പ്രവർത്തനവും തമ്മിൽ യാതൊരുവിധ, ഇവർ ഈ പറയുന്ന പോലുള്ള ഭീകര പ്രവർത്തനമൊന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഇപ്പൊ സമയം കിട്ടുമ്പോൾ ഇതെന്താണെന്നൊക്കെ അറിയാനൊക്കെ ശ്രമിച്ചു. അതിന്റെ ഒരു ചെറിയൊരു സമ്മറി മാത്രമാണിത്. ഇതിൽ കൂടുതലൊക്കെ അറിയണമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രഗത്ഭരായ ആൾക്കാർ, മുതിർന്ന പ്രചാരകൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് സമീപിച്ച് കൂടുതൽ ചോദിച്ച് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ആർ എസ് എസ് ഉയർത്തുന്ന വാദം എന്താണ്? ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന്റെ മക്കൾ വാദമാണ് ആർ എസ് എസ് ഉയർത്തുന്നത്. അതായത് ഈ മണ്ണിൽ പിറന്നവരെല്ലാം ഈ മണ്ണിന്റെ മക്കളാണെന്നും അവരുടെ എല്ലാം യുണൈറ്റ് ചെയ്യണമെന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ക്രിസ്ത്യാനി മുസ്ലിങ്ങളെല്ലാം ആർ എസ് എസ് ഉൾക്കൊള്ളുന്നുണ്ടോ? തീർച്ചയായിട്ടും ആർ എസ് എസ്സുകാര് ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഒരു ഉദാഹരണത്തിന്, നമുക്ക് എങ്ങനെയാണ് ഇത്രയധികം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വന്നത് എന്ന് നോക്കാം. എങ്ങനെ വന്നു? ബാബർ പ്രധാനമായിട്ടും മുഗൾ ഇൻവേഷനാണ്. ബാബർ എവിടെ നിന്നുള്ളതാണ്? ബാബർ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ബാബർ വന്ന് ഇൻവേഡ് ചെയ്ത് ഇന്ത്യയെ കീഴ്പ്പെടുത്തി. അങ്ങനെ കുറെ പേര് മതപരിവർത്തനമൊക്കെ നടത്തി. അങ്ങനെയാണ് ഇവിടോട്ട് വന്നത്, ഇവിടെ ഇസ്ലാം വന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് ഇത്രയധികം മുസ്ലിങ്ങൾ മലബാർ ഏരിയയിലൊക്കെ വന്നത്. അതുപോലെ ക്രിസ്ത്യൻ സമുദായം എടുത്തു കഴിഞ്ഞാൽ പോർച്ചുഗീസ് ബ്രിട്ടീഷുകാരുടെയൊക്കെ ഇൻവേഷനോടാണ് ക്രിസ്ത്യൻ സഭകൾ വരുന്നതും കൂടുതൽ പ്രചരണം നടത്തുന്നതും. അപ്പം ഇതെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാവുന്നത്, വളരെ കുറച്ച് പേര് ട്രേഡ് വഴിയൊക്കെ പണ്ട് കാലത്ത് വന്നിട്ടുണ്ടെങ്കിലും ഒരു ഇപ്പോഴുള്ള 99% അല്ലെ 100% എന്ന് പറയുന്ന ആൾക്കാർ, ഈ നാട്ടിലുള്ള ജനങ്ങൾ ഒരു കാലഘട്ടത്തിലെ പല കാര്യങ്ങളാൽ അവര് മാറ്റി മതം സ്വീകരിക്കേണ്ടി വന്നു. അതായത് അടിസ്ഥാനപരമായിട്ട് ഇവരെല്ലാം ഹിന്ദുക്കൾ തന്നെയാണ്, അവരുടെ പൂർവികർ ഹിന്ദുക്കളാണ്.
ഇവൻ നമ്മുടെ ഇവിടെയുള്ള ഏതൊരു ക്രിസ്ത്യാനിയും മുസ്ലിം നോക്കുകയാണെങ്കിലും അവരുടെ അഞ്ച് തലമുറ മുമ്പല്ലോ ആയിരിക്കാം ഇത്രയും വലിയൊരു കൺവെർഷൻ നടന്നത്. ബാക്കി എല്ലാവരും അതേ ആചാരങ്ങൾ പിന്തുടർന്നു വന്ന ഒരേ രക്തബന്ധം ഉള്ളവരൊക്കെ തന്നെയാണ് പതുക്കെ 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 അവരാകുന്ന വേറൊരു സൊസൈറ്റി ആയിട്ട് മാറിയത്. ഞാൻ വേറൊരു ഉദാഹരണം, നമ്മളുടെ നമ്മുടെ ഇടയിൽ തന്നെ ഈ ആരെങ്കിലും ക്രിസ്ത്യൻ കൺവേർഷൻ ഉള്ള റിലേറ്റീവ്സും എല്ലാം ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ നമ്മളിപ്പോ ഉള്ള ആ റിലേറ്റീവ്സിനെ എല്ലാവരും അറിയും ഇന്ന ആള് ക്രിസ്ത്യൻ കൺവേർട്ടർ ആണ്. അപ്പൊ ഫാമിലി ഫംഗ്ഷനൊക്കെ വരും, സഹകരിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ അടുത്ത അവരുടെ അടുത്ത ജനറേഷൻ വരുമ്പോ എന്താ, അവരും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഫാമിലി ഫംഗ്ഷനുകളിൽ വരുമെങ്കിലും അവർ ഇന്ന ആളുടെ ക്രിസ്ത്യൻ അവരങ്ങനെ അവരുടെ സെറ്റിലാണെന്ന് പറയും. പക്ഷെ രണ്ടോ മൂന്നോ ജനറേഷൻ കൂടെ കഴിയുമ്പോൾ ഈ യഥാർത്ഥ റൂട്ടിൽ നിന്ന് അവര് മാറിപ്പോകും. കാരണം അവര് പിന്നെ മിംഗ്ലിങ്ങും കല്യാണവും എല്ലാം അവരുടേതായ മത ക്രിസ്ത്യൻ മതത്തിലോട്ടാവുകയും അതങ്ങനെ പതുക്കെ അവരുടെ വേരുകൾ മാഞ്ഞ് പോവുകയും അവർ വേറൊരു രീതിയിലോട്ട് പോകും. പിന്നെ ആർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. അതായത് ഇപ്പോഴുള്ള ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു അഞ്ചോ ആറോ തലമുറ മുന്നിലുള്ള പൂർവികരെ നോക്കി കഴിഞ്ഞാൽ ഇവരെല്ലാം ഹിന്ദുക്കൾ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും ക്രിസ്ത്യൻസ് മുസ്ലിങ്ങൾക്കെതിരെ ഒരു എതിർപ്പ് ഉള്ളത് എന്താണ്, അത് വളരെ കറക്റ്റായിട്ടുള്ള എതിർപ്പ് ഒരു ചില ആശയങ്ങളിൽ മാത്രമാണ് ആർ എസ് എസ് ഉന്നയിക്കുന്നത്. അതിലേക്ക് ഞാൻ വരാം. കാരണം ആർ എസ് എസ് എന്താണെന്ന് കുറച്ചുകൂടി ആശയപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പൊ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും എന്തുകൊണ്ടാണ് എതിർപ്പ് വരുന്നത്, എന്തിലാണ് എതിർക്കുന്നത്. ആർ എസ് എസിന് ഞാൻ പറഞ്ഞില്ലേ മണ്ണിന്റെ മക്കൾ വാദമാണെന്ന് പറയുമ്പോൾ ഏതാണ് മണ്ണ്, എന്താണ് അതിർത്തി എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റുള്ളത്, എന്താണ് രാജ്യം എന്നൊക്കെയുള്ളത്. അതെന്ന് വെച്ചാൽ ആർ എസ് എസിന്റെ ശാഖകളിലോ ആർ എസ് എസിന്റെ ഫംഗ്ഷനുകളിലോ ഒക്കെ പോവാണ് നമുക്ക് കാണാവുന്ന ഒരു ഒരു ഫോട്ടോ ഉണ്ട്, ഒരു ദേവി പോലെ ഒരു ഫോട്ടോ. ഞാൻ ആക്ച്വലി ഇടതുപക്ഷത്തായിരുന്നപ്പോ ഇടതുപക്ഷ അനുഭവം എനിക്ക് ഇതിനെ കുറിച്ച് അറിയാത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേത് ദേവിയാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇതുവരെ ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു ദേവിയൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഓക്കെ ഇത് സിംഹമൊക്കെ ഉള്ളതുകൊണ്ട് ദുർഗമല്ല ആയിരിക്കും, വല്ല നോർത്ത് ഇന്ത്യൻ ദേവിയായിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ പിന്നാണ് അത് മനസ്സിലായപ്പോഴാണ് അത്ഭുതപ്പെട്ടത്. മനസ്സ് അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മാപ്പ് ഉണ്ട്, ഒരു ദേവിയുണ്ട്. അതായത് ഭാരതത്തിനെ ഒരു മാതാവായിട്ടോ സങ്കല്പിച്ച് ശക്തയായ ഒരു വനിതയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് ഭാരത മാതാവിനെ. അതാണ് ആ ആർ എസ് എസിന്റെ ഫംഗ്ഷനിലുള്ള ഭാരത മാതാവിന്റെ ചിത്രവും അതിന്റെ പുറകിൽ ഒരു മാപ്പുണ്ട്. അതിനെ ആണ് ഭാരതം എന്ന ആർ എസ് എസ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സ്ഥലം. അതാണ് ആർ എസ് എസിന്റെ രാജ്യസങ്കല്പം. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇന്ത്യ മാത്രമല്ല അത് ഉൾപ്പെടുക, പാകിസ്ഥാന്, നേപ്പാള്, മ്യാൻമാർ, ശ്രീലങ്ക ഇതെല്ലാം ഇതിൽപ്പെടുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര വിശാലമായ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ഇതിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ഡിഫറെന്റ് രാജ്യം പല ഇതാണെങ്കിലും ഇവർക്കെല്ലാം ഒരു കൾച്ചറൽ യൂണിറ്റി ഉണ്ട്, ഒരു സാംസ്കാരിക പൈതൃകം ഇവരുടെ എല്ലാം സെയിം ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഉദാഹരണം ഇന്തോനേഷ്യ എടുത്താലും ഈവൻ ഇന്തോനേഷ്യയിലെ അവർ മുസ്ലിം ഭൂരിപക്ഷം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലാണെങ്കിലും ഇപ്പോഴും അവരുടെ കറൻസി ഗണപതിയുടെ പിക്ചർ അടിക്കും. ഇന്തോനേഷ്യയിലെ രാജാവ് ഹിന്ദു രാജാവ്, അദ്ദേഹം ഇസ്ലാമായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ പിന്നെ രാജ്യം ഇസ്ലാമവൽക്കരിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. അപ്പോഴും ഇപ്പോഴും അവിടെ കറൻസിയിൽ ആ സാംസ്കാരിക ഇത് കീപ്പ് ചെയ്യാൻ അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് തന്നെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേറെ മതം മാറിയാലും ഞങ്ങൾ സാംസ്കാരികപരമായിട്ട് ഞങ്ങൾ പൂർവികർ ഹിന്ദുക്കളാണ്, അത് ഡിനോട്ട് ചെയ്യാനായിട്ട് അവരുടെ കറൻസിയിൽ ഇപ്പോഴും ഗണപതിയുടെ പിക്ചർ ചെയ്യാറുണ്ട്. അല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇന്തോനേഷ്യയിലാണ്. അതായത് ഇതെല്ലാം ഒരു കൾച്ചറലി പല രാജ്യങ്ങളും യൂണിറ്റി നമുക്ക് വളരെയധികം കണ്ടെത്താൻ പറ്റും. ഈ ടെമ്പിളുകൾ മാത്രമല്ല കേട്ടോ, മാനറിസങ്ങൾ, അതായത് നമ്മൾ മര്യാദകൾ, നമ്മൾ ഒരാളെ ഗ്രീറ്റ് ചെയ്യുന്നത്, നമസ്തെ നമസ്കാരം പറയുന്നത് മുതൽ നമ്മൾ ഗുരുക്കന്മാർ കാലിൽ വന്നിക്കുകയാണ്, അല്ലെ എൽഡേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, പേരൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിനെ കുറിച്ച് വിവാഹത്തിന്റെ ഒരു കാര്യങ്ങളിലുള്ള ഇത്, എന്നാലും പല ജാതി പല കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. അടിസ്ഥാനപരമായിട്ടൊരു ധാർമ്മിക മൂല്യം എല്ലായിടത്തും ഒരു സിമിലർ ആയിട്ട് കാണാൻ പറ്റും. ഈവൻ ഒരു പാകിസ്ഥാനിയെ കണ്ടാലും നമുക്ക് ഏകദേശം ഒരു ആ ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ ഇന്ത്യക്കാരനെ പോലെയൊക്കെ തന്നെ തോന്നും. പക്ഷെ നേരെ തിരിച്ച് നമുക്കൊരു യൂറോപ്പിനെ കണ്ടെന്ന് വെച്ചാൽ അതൊരു വ്യത്യാസമുള്ള ആളായിട്ടാണ് തോന്നുന്നത്. നമുക്ക് അവരുടെ മാനറിസം എല്ലാം എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ആർ എസ് എസ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പമാണ്. ഹിന്ദു രാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്ന വാക്കാണ് ഈ കേരളത്തിലെ എല്ലാവർക്കും തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്. അത് പ്രധാനമായിട്ട് കാരണം മലയാളിക്ക് കാര്യമായിട്ട് ഹിന്ദി അറിയത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ അവര് പൊതുവെ ഒരു മലയാളി വിചാരിക്കുന്നത് എല്ലാവരും പിടിച്ച് ഹിന്ദു മതത്തിലാക്കുന്ന എന്തോ പരിപാടിയാണ്. അപ്പം
ഹിന്ദു എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഹിന്ദു എന്നൊരു മതമുണ്ട്, അതേപോലെ തന്നെ ഹിന്ദു എന്നുള്ള സംസ്കാരത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ എന്നുള്ള ഹിന്ദു എന്നുള്ള വാക്ക് ഒരു ഒരു രാജ്യത്തിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം താലിബാനെതിരെ നമ്മുടെ ഒരു ബോളിവുഡ് സിനിമാ നടൻ നസറുദ്ദീൻ ഷാ, അദ്ദേഹം എഴുതിയത് ഹിന്ദുസ്ഥാനി മുസ്ലിങ്ങൾ താലിബാനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ മലയാളി ചിലപ്പോൾ ഇതെന്തോ ഇങ്ങനെ എഴുതി, ഹിന്ദുസ്ഥാനി മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്ത് ഇന്ത്യയാണ് അവർ പറയുന്നത്, പക്ഷെ ഇന്ത്യയിൽ ഹിന്ദുസ്ഥാനി എന്നാണ് പറയുന്നത്. ഇവർ മാത്രമല്ല, അഫ്ഗാനിൽ പോയാലും നമ്മളെ ഹിന്ദുസ്ഥാനി എന്നാണ് വിളിക്കുന്നത്, പാകിസ്ഥാനിൽ പോയാലും നമ്മളെ ഹിന്ദുസ്ഥാനി എന്നാണ് വിളിക്കുന്നത്, ഈവൻ ഈ അറബികൾ പോലും ഉറുദു സ്പീക്കിംഗ് ആണ് അവർ ഹിന്ദുസ്ഥാനി എന്നാണ് വിളിക്കുന്നത്, അല്ലെ അവർ ഹൽ ഹിന്ദെന്നും വിളിക്കാറുണ്ട്. അൽ ഹിന്ദു എന്ന് പറയുമ്പോൾ പൊതുവെ അതൊരു ഏരിയ പറയാനായിട്ടാണ് അതിനകത്ത് ഹിന്ദുസ്ഥാൻ അല്ലെ ഹിന്ദു എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാക്കുന്നു, ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ അല്ല, ഇതൊരു പ്രതിപക്ഷമൊക്കെ എടുത്ത് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതെല്ലാം എല്ലാവരും ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് RSS എന്നുള്ള രീതിയിലാണ് അപ്പുറത്തെ സൈഡ് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീ മോഹൻജി ഭഗവത് ഒരു ഒരു തവണ ചർച്ചയ്ക്കിടെ പറഞ്ഞു, നിങ്ങൾക്ക് ഹിന്ദു, അതായത് RSS ഇപ്പോഴത്തെ തലവനാണ്, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഹിന്ദു എന്നുള്ള വാക്കാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എങ്കിൽ ഭാരതീയർ നിങ്ങൾ ഉപയോഗിച്ചോളൂ, അപ്പൊ കുഴപ്പമില്ലല്ലോ. നമ്മൾ യൂറോപ്യൻസ് എന്ന് ഉപയോഗിക്കുന്നുണ്ട് അവരെ. അപ്പൊ യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂറോപ്പിലെ ക്രിസ്ത്യാനികളുണ്ട്, യൂറോപ്പിൽ മുസ്ലിങ്ങളുണ്ട്, യൂറോപ്പിലെ ഈവൻ കളറിൽ വ്യത്യാസമുള്ളവരുണ്ട്, മഞ്ഞ തലമുടി ഉള്ളവരുണ്ട്, കറുത്ത തലമുടി ഉള്ളവരുണ്ട്, ഇവരെല്ലാം യൂറോപ്യൻസ് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ആ ഏരിയയിലുള്ളവരെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഏരിയ ഡിനോട്ട് ചെയ്യാനാണ്. പക്ഷേ പലരും അത് കൺഫ്യൂഷൻ, ഇത് മതപരമായ ഹിന്ദുത്വത്തിൽ ഹിന്ദു മതത്തിലോട്ട് എല്ലാവരെയും മാറ്റാനാണെന്നുള്ളൊരു ധാരണ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു നമ്മൾ ഹിന്ദു എന്ന് ഉപയോഗിക്കേണ്ട, ഭാരതീയർ എന്ന് തന്നെ ഉപയോഗിച്ചുള്ളൂ. അപ്പം പ്രശ്നം സോൾവ്ഡ് ആണല്ലോ, ഭാരതീയർ എല്ലാം ഒന്നാണ്, ഏത് മതവിശ്വാസികളും ജാതിയാണെങ്കിലും ഏതാണെങ്കിലും ഈ മണ്ണിന്റെ മക്കൾ ഭാരതീയരാണ്. അപ്പം എനിക്ക് തോന്നുന്നു മലയാള കേരളത്തിലുള്ള RSS പ്രവർത്തകരും ഈ ഭാരതീയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കാം ഈ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യുന്നത്. കാരണം ഒരുമാതിരിപ്പെട്ട മലയാളികളെല്ലാം ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുക ഹിന്ദു മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എന്തോ പരിപാടിയാണെന്ന്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ. RSS സ്ഥാപക നേതാവാണ് ഡോക്ടർ KB ഹജ്ജാവ. അദ്ദേഹം എന്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഉദ്ദേശം, അത് മതമാണോ ദേശീയതയാണോ എന്നുള്ളത്. എന്തിനാണ് അദ്ദേഹം അത് തുടങ്ങിയെന്നും കൂടെ നമുക്കത് മനസ്സിലാക്കണം. അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നു. ഞാൻ ഈ മാപ്പി കാണിക്കാം, റെഡ് കളറിൽ കാണിക്കുന്നതാണ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സ്ഥലം, ബാക്കിയെല്ലാം നാട്ടുരാജാക്കന്മാരാണ്. അതായത് ഇന്ത്യ ഫോം ചെയ്തപ്പോൾ 570 കൂടുതലും നാട്ടുരാജാക്കന്മാര് ലയിച്ചു ചേർന്നാണ് ഇന്ത്യ ഫോം ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലുള്ളതിൽ നിന്നാണ്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നാണ് സ്വാതന്ത്ര്യം അവർ ഇട്ടിട്ട് പോയത്. ബാക്കിയെല്ലാം രാജാക്കന്മാരായിരുന്നു. ഈ രാജാക്കന്മാരെല്ലാം സർദാർ വല്ലഭായി പട്ടേലൊക്കെ പേടിപ്പിച്ച് ഇന്ത്യയിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത്. ഉദാഹരണത്തിന് തിരുവിതാംകൂർ രാജാവ് 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തിരുവിതാംകൂർ രാജാവിന്റെ പ്രജകളായ നമ്മളെ, ഞാനും തിരുവിതാംകൂറിൽ നിന്നാണ്. അപ്പോൾ തിരുവിതാംകൂർ നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മൾ തിരുവിതാംകൂർ ലയിക്കുന്നത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 1949 തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമാകുന്നത്. അപ്പം അതുവരെ സ്വന്തം രാജ്യം വേണമെന്നൊക്കെ തിരുവിതാംകൂർ ഡിമാൻഡ് ചെയ്തതാണ്. അങ്ങനെ പലരും ഡിമാൻഡ് ചെയ്തതാണ് ഈ നാട്ടുരാജാക്കന്മാരെല്ലാം. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഈ ശ്രീ ഹെഡ്ഗേവാറിന് കാര്യം മനസ്സിലായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കഴിവുകൊണ്ടല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ തന്നെ ഉപയോഗിച്ചാൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യൻ ആർമി നോക്കുക, ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി നോക്കുകയാണെങ്കിൽ ഓഫീസർ പോസ്റ്റുകളിൽ മാത്രം കുറച്ച് ബ്രിട്ടീഷുകാരുണ്ടെന്നല്ലാണ്ട് എല്ലാ ആർമി മുഴുവൻ ഇന്ത്യക്കാർ തന്നെയാണ്. അവിടെയുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തിരുവിതാംകൂറിന്റെ പ്രശ്നം പറഞ്ഞ പോലെ തിരുവിതാംകൂറിലെ ഒരു രാജാവോ അല്ലെ പ്രജയോ ഒക്കെ പറയുന്നത് തിരുവിതാംകൂർ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു വാദമേ ഉള്ളൂ. കൊച്ചി രാജാവിന് കൊച്ചി രാജ്യത്തിന് വേണ്ടിയുള്ള വാദമേ ഉള്ളൂ. ഒരു വിശാല അർത്ഥത്തിൽ ഭാരതം എന്നുള്ളൊരു വാദം ഇവിടെ ആരും ഉയർത്തുന്നില്ല. ഭാരതം എന്നുള്ള സങ്കല്പം ഇന്ത്യയിലെ ജനങ്ങൾക്കിൽ കൾച്ചറൽ യൂണിറ്റി ഉണ്ടെങ്കിലും സാംസ്കാരികമായിട്ട് കെട്ടുപിണഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിലും, പക്ഷെ ഭാരതം എന്നുള്ള സങ്കല്പ രാജ്യം ഇല്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലാണേലും തമിഴര് തമിഴ് രാജ്യം വേണമെന്ന് പറഞ്ഞു, പഞ്ചാബികൾ പഞ്ചാബ് വേറെ രാജ്യമാണെന്ന് പറഞ്ഞു, കാശ്മീരികൾ കുറച്ച് പേര് കാശ്മീർ വേറെ രാജ്യം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ഓരോ ഏരിയയിലും വിഘടനവാദം ഇപ്പോഴും ഉണ്ട്. അപ്പം ഈ ശ്രീ ഹെഡ്ഗേവാർ മനസ്സിലാക്കിയുകൊണ്ട് അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലേ, ഭാരതത്തിന് ഒരു അഖണ്ഡ ഭാരതം എന്നുള്ള രാഷ്ട്ര സങ്കല്പത്തിൽ അതിൽ വിശ്വസിക്കുന്ന ഒരു ജനതയെ വാർത്തെടുത്താൽ മാത്രമേ
ഈ ഭാരതം സ്വതന്ത്രമാവോ അല്ലെങ്കിൽ ഭാരതം വീണ്ടും ഭാരതമാവത്തുള്ളൂ. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ചെറിയ സ്ഥലങ്ങളിലും ഈ ഭാരത സങ്കല്പമുള്ള ആൾക്കാരെ വളർത്തിയെടുക്കുക. ഇപ്പൊ RSS എവിടെയാണേലും ഒരു പ്രയർ ആണ് ചൊല്ലുന്നത്, RSSന്റെ പ്രയർ. അതിന്റെ ലിറിക്സ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ആ പ്രയറിന്റെ ബേസിക് അർത്ഥം എന്ന് പറയുന്നത് ഭാരതമാതാവിനെയാണ് പൂജിക്കുന്നത്, രാജ്യത്തെയാണ് പൂജിക്കുന്നത് ആ പ്രയർ. ആ രാജ്യത്തിന് വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറാണ് ഞങ്ങളെന്നാണ് യഥാർത്ഥത്തിൽ ആ പ്രയർ അർത്ഥമാക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതൊരു ഒരു ഹിന്ദു മത ദൈവത്തില് ശിവനോ അല്ലെങ്കിൽ മഹാവിഷ്ണുവോ ഒന്നും ഈ ശാഖകളിലില്ല. ശാഖകളിൽ പക്ക എല്ലായ്പ്പോഴും രാജ്യ സങ്കല്പം എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. പ്രയറാണേലും അത് ആ പ്രയർ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന അന്ന് സെറ്റ് ചെയ്ത പ്രയറാണ്. അന്നേ ഈ പ്രയർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ ഒരു അത് മതമാണ് ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് തന്നെ ഒരു കോമൺ പ്രയർ. RSS വളരെയധികം ആൾക്കാർ നിരീശ്വരവാദികളുണ്ട്. RSS ശാഖകളില് മതമല്ല പഠിപ്പിക്കുന്നത്, രാഷ്ട്രം മാത്രമാണ്. രാഷ്ട്രത്തിനെ കുറിച്ചുള്ള ചിന്തകളോ രാഷ്ട്രവും പിന്നെ കായികമായിട്ടുള്ള ഓട്ടം ചാട്ടം യോഗ എന്താ വടിവെച്ചിട്ടുള്ള സെൽഫ് ഡിഫൻസുകൾ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ശ്രീ ഹെഡ്ഗേവാർ അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് രാഷ്ട്ര സങ്കല്പം വേണം, കായികപരമായിട്ട് വരെയുള്ള ആത്മവിശ്വാസം ഉള്ള ഒരു ജനതയും കൂടെ വേണം. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് എക്സസൈസും ഒരു കരാട്ട ക്ലാസ്സിനൊക്കെ പോകുന്ന പോലെ ഉള്ള ഒരു മാത്രം ബ്ലാക്ക് ബെൽറ്റ് ഒന്നും ആയില്ലെങ്കിലും ഒരു ബേസിക് ട്രെയിനിങ് സെൽഫ് ഡിഫൻസിൽ കൊടുക്കുന്നുണ്ട്. കായികമായിട്ട് ശക്തിയുള്ള ഒരു ജനതയ്ക്ക് രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് വരാൻ പറ്റുള്ളതാണ്. കാരണം ഇത് ഇത്രയും ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നാളെ ഇത് ഇഷ്ടമുള്ളവർക്ക് പ്രവർത്തിക്കുക, ഇഷ്ടമുള്ളവർക്ക് വിട്ടുക. അതായത് ബേസിക്കലി നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അവര് നാളെ ഡോക്ടറാവോ എഞ്ചിനീയറാവോ കൂലിപ്പണിക്കാരനാവോ എവിടെയെങ്കിലും സമൂഹത്തിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ പെൻഷനാവോ അല്ല ഗവൺമെന്റ് സർവീസിൽ കയറോ പെൻഷനാവോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദേശസ്നേഹം ഉണ്ട്. ദേശസ്നേഹം ഉണ്ടാക്കിയെടുക്കുകയാണ് RSS അഖിൽ ചെയ്യുന്നത്. യാതൊരു നിർബന്ധവും ഇല്ല പിന്നെ RSS ഇത്ര നാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം എപ്പോഴാണ് വിട്ടിട്ട് പോവാം. അങ്ങനെയാണ് അത്. പലരും അത് താല്പര്യപ്പെട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചു പോകുന്നവരുണ്ട്. പ്രചാരകൻ എന്ന് പറയും, ചിലരാണെങ്കിൽ കുറച്ചാൾ ശാഖ പോയിട്ട് നിർത്തിയിട്ട് പോകും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും. ഈ അങ്ങനെ ഒരു യാതൊരു ബന്ധമില്ല കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാരും ആ ശാഖയിൽ വരുന്നതിന് അവർ യാതൊരു വിധ എതിർപ്പുമില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറിയിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് RSS. നിർബന്ധിച്ചാരും കൊണ്ടുവരുന്നില്ല, താല്പര്യമുള്ളവർക്ക് വരാമെന്നാണ് RSS. ഈവൻ കേരളത്തിൽ RSSന് പറ്റിയൊരു വലിയൊരു അബദ്ധമായിട്ട് എനിക്ക് തോന്നിയത്, അബദ്ധമല്ല ഒരു കാലത്ത് ഈ പൊതുവെ RSS വെളിയിൽ എല്ലായിടത്തും പ്രൈവറ്റ് വ്യക്തികളുടെ പറമ്പുകളിലോ സ്കൂളുകളിലോ ഒക്കെ നടക്കാറുണ്ട് ഈ ശാഖ. പക്ഷേ ഈ കേരളത്തിൽ അങ്ങനെ നടത്തിയ പ്രൈവറ്റ് ആൾക്കാർക്ക് സ്ഥലം വന്ന് കൊടുത്തപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം നാച്ചുറലി ആരും കൊടുക്കാറുണ്ടായി. അപ്പം പിന്നെ എന്ത് ചെയ്തു, ഈ ക്ഷേത്രങ്ങളിൽ നടത്താൻ തുടങ്ങി. ക്ഷേത്രങ്ങളിൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ വരുന്നില്ല, ശല്യപ്പെടുത്തുന്നില്ല. അതേപോലെ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചാൽ മതി, അപ്പം കമ്മിറ്റിയിലുള്ള കുറച്ചുപേരൊക്കെ അവർ നടത്തിക്കോട്ടെ എന്നുള്ള രീതിയിലായതുകൊണ്ട് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അവിടെ ശാഖ നടത്തി. അതുകൊണ്ട് കേരളത്തിൽ രണ്ട് പ്രശ്നം വന്നു. ഒന്ന്, കുറച്ച് ആക്ടിവിറ്റി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ഒതുക്കിപ്പോയെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇതൊരു മത ഹിന്ദു മത സംഘടനയായിട്ടും വ്യാഖ്യാനിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അത് ദേശീയവാദമാണ് പറയുന്നതെങ്കിലും ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. നാളെ ക്രിസ്ത്യൻ പള്ളി സ്ഥലം കൊടുത്താലോ അല്ലെങ്കിൽ ശാഖ നടത്തണമെന്ന് മുസ്ലിം പള്ളി അവർ ശാഖ നടത്തുന്ന സ്ഥലം കൊടുത്താലും RSS ശാഖ നടത്തുന്നതിന് കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പൊ കേരളത്തിലൊരു സവിശേഷ സാഹചര്യത്തിൽ അതുകൊണ്ടാവാം ഇതൊരു ഹിന്ദു മതസംഘടനയായിട്ട് കൂടുതലും വ്യാഖ്യാനം. കാരണം അമ്പലത്തിലുള്ള പരിപാടിയാണല്ലോ എന്നുള്ളൊരു വ്യാഖ്യാനം വന്നു. അപ്പൊ നമ്മൾ ഇപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കും, 100 കൊല്ലം ആവുന്നു, 3 കൊല്ലം കഴിഞ്ഞാൽ 100 കൊല്ലം ആവുന്നു RSS ഇട്ടിട്ട്. അന്ന് അത് വിവാദം ചെയ്ത് മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മള് ഈ ശ്രീ ഹെഡ്ഗേവാറിനെ എന്തായാലും നമ്മൾ അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ നമ്മള് വലിയൊരു കൈയ്യടി തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പം തമിഴ്നാട്ടിലെ തമിഴ് വാദം ഉണ്ടെന്ന് പറയും, തമിഴ് വാദമുണ്ട്, കേരളീയർ കുറച്ചുപേര് മലയാള നാട് വേറെ വാദം ഉന്നയിക്കുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ. അങ്ങനെ ഉണ്ടെങ്കിലും ഇവിടെ എല്ലായിടത്തും ശാഖകളിൽ കൂടെ ഇന്ത്യയോടും കൂറുള്ള ചെറിയൊരു ജനവിഭാഗത്തെ സൃഷ്ടിച്ച് പോകുന്നുണ്ട്. ഇപ്പൊ എന്ത് നോക്കിയാലും ഇന്ത്യയിലുള്ള ഒരു ജില്ലയിൽ നിന്ന് 1000 പേരിലും ദേശസ്നേഹികളായിട്ടുണ്ട്. അഖണ്ഡ ഭാരതം, ഭാരതത്തിന് വേണ്ടി, അത് വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാതെ വിഘടനത്തിനെതിരെ നിൽക്കുന്ന അവരവരുടെ സംസ്കാരത്തിൽ നിന്ന് വന്ന കുറച്ചു പേരേലും ഈ ഭാരതത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഈവൻ നാളെ കാശ്മീർ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, കാശ്മീരും ഗ്രാജുവലി
കാശ്മീരിൽ നിന്ന് വലിയൊരു വിഭാഗം ആൾക്കാരും ഇന്ത്യ വിഭജനത്തിനെതിരെ തന്നെ നിൽക്കും, കാശ്മീർ ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്ന് തന്നെ വാദിക്കുന്നവരെ നാളെ വാർത്തെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംസ്കാരം പൊതുവെ ചെയ്യുക, വേറെ സംസ്കാരത്തിനെ അടിച്ചമർത്തിയിട്ട് അവരെ ഈ രാജ്യത്തിലോട്ട് കയറ്റി നിർത്തുന്ന പരിപാടിയാണ് പൊതുവെ ലോകത്ത് കണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, നേരെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സംസ്കാരം, അതിപ്പോൾ കാശ്മീരിയായ ഒരു മുസ്ലിം നാളെ ശാഖയിൽ വന്ന് അവർ രാഷ്ട്രസ്നേഹത്തിന് രാഷ്ട്രവാദം ഉന്നയിക്കുന്ന അവസ്ഥയിലോട്ട് വരും. അവരെ അപ്പോൾ അടിച്ചമർത്തുകയല്ല, അവരെ മാറ്റിയെടുക്കാൻ, അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റിദ്ധാരണ മാറ്റിയെടുത്ത് ഇന്ത്യക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വലിയൊരു ജനസംഖ്യയെ, ജനവിഭാഗത്തിനെ ഉയർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ RSS ശാഖകൾ വളരുന്നിടത്തെല്ലാം ഇന്ത്യയോടുള്ള വിഘടനവാദം കുറവാണ്. മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് കാരെ എന്തിനാണ് എതിർക്കുന്നതെന്ന് കൊണ്ടൊന്ന് പറയണം. കമ്മ്യൂണിസ്റ്റുകാരെ വെച്ച് പറയാം, അത് എളുപ്പമാണ്, പിന്നെ മറ്റേ പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകും. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്, സോഷ്യലിസം എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രം. അതിനോട് ആർക്കും എതിർപ്പില്ല, പൊതുവെ RSS സോഷ്യലിസ്റ്റുകളാണ്. ഇപ്പം മൊഴിജിയൊക്കെ വന്നപ്പോൾ കുറച്ച് ആഗോളവൽക്കരണമൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ ക്യാപിറ്റലിസം കൂടിയെങ്കിലും ഇതിനെല്ലാം കൂടുതൽ എതിർക്കുന്നത് BMS ആണ്, RSS തന്നെ തൊഴിലാളി സംഘടനയാണ്. പൊതുവെ ഇവിടെ ഇന്ത്യക്കാർ മുഴുവനും സോഷ്യലിസ്റ്റുകളാണ്. പൊതുവെ ജനതയെ നോക്കുവാണെങ്കിൽ ഏത് പാർട്ടിയിലാണെങ്കിലും ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയത്തോടാണ് കൂറ്. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്, കാർൾ മാർക്സിൻ്റെ സാമ്പത്തിക ശാസ്ത്രം. സോഷ്യലിസം, ഈ സോഷ്യലിസത്തിനോട് ആർക്കും എതിർപ്പില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വേറൊരു ലക്ഷ്യം കൊണ്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക സിദ്ധാന്തം മാത്രമുള്ളതും നിരീശ്വരവാദമുള്ള ഒരു ഒരു രാജ്യം വേണമെന്നൊരു സങ്കല്പം കൊണ്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക സിദ്ധാന്തത്തിനോട് എതിർപ്പില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യം അവർക്കൊരു രാഷ്ട്രസങ്കല്പമുണ്ട്. ആ രാഷ്ട്രസങ്കല്പ ആശയപരമായിട്ട് RSS രാഷ്ട്രസങ്കല്പത്തിനെതിരെ വരും. RSS ഒരു രാഷ്ട്രവാദമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു രാഷ്ട്രവാദമുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രവാദമാണ് എതിർക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലെ സാമ്പത്തിക സിദ്ധാന്തമല്ല. ഇസ്ലാമാബാദിന്റെ കേസെടുത്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ RSS ഇപ്പം മൊഡീജിയോ അങ്ങനെയുള്ള മുതിർന്ന പ്രചാരകരോ ആരും പോസ്റ്റ് ചെയ്യുന്ന ആരും ഇസ്ലാമാബാദത്തിനെ ഖുറാനെ ഒന്നും അവഹേളിച്ച് കണ്ടിട്ടില്ല. ഇസ്ലാമാബാദത്തിൽ ആത്മീയതയും ദൈവികതയും എല്ലാം RSS ബഹുമാനിക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സ്ഥല സൗകര്യം വേണമെങ്കിലും ഒരു കൊടുക്കുന്നതിൽ യാതൊരു മടിയില്ല. പക്ഷേ ഇസ്ലാമാബാദത്തിൽ ഒരു രാഷ്ട്രവാദമുണ്ട്, ഖലീഫ റൂളിനകത്ത് വരുന്ന ഒരു രാഷ്ട്രം, ശരിയത്ത് നിയമപ്രകാരം വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രം വേണമെന്നൊരു വാദവും ഇസ്ലാമാബാദത്തിലുണ്ട്. അപ്പോൾ നാച്ചുറലി ഇസ്ലാമാബാദത്തിലെ രാഷ്ട്രവാദം RSS രാഷ്ട്രവാദമായിട്ട് കോൺഫ്ലിക്റ്റ് വരും, ആശയപരമായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നതുകൊണ്ട് അവിടെയാണ് എതിർക്കുന്നത്, മറ്റിടത്തില്ല. ഇപ്പോൾ ക്രൈസ്തവരെ നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവര് ക്രിസ്തുവിനെ ഒന്നും ആരും അവഗണിക്കുന്നില്ല, ക്രൈസ്തവരുടെ മതസങ്കല്പങ്ങളിലും പ്രശ്നങ്ങളില്ല. പക്ഷേ അവർക്കും രാഷ്ട്രവാദമുണ്ട്, എല്ലാവരെയും കൺവേർട്ട് ചെയ്തിട്ട് ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളായിട്ടുള്ളൊരു ഒരു രാഷ്ട്ര സങ്കല്പം, ക്രിസ്തു രാഷ്ട്ര സങ്കല്പം അവർക്കുമുണ്ട്. അതുമായിട്ട് പ്രവർത്തനം നടക്കുന്നവരെയാണ് എതിർക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിൽ കൂടുതലൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെതായ കൂടുതൽ പണ്ഡിതന്മാരെ കണ്ടെത്തി സമ്പർക്കം പുലർത്തുന്നതായിരിക്കും നല്ലത്. ഞാനത് എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ഒരാശയം കിട്ടി, ആ ഐഡിയ ഉള്ളതുകൊണ്ട് ഞാനൊരു പെട്ടെന്നൊരു ക്യൂക്ക് വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നുകൂടെ പറയണം, RSS എന്ന് പറയുന്നത് മണ്ണിൻ്റെ മക്കൾ വാദം മാത്രമാണ്, ദേശീയതയാണ്. അപ്പം എല്ലാവരും ഒന്നായിട്ടാണ് കാണുന്നത്. എതിർക്കുന്നത് എതിർക്കുന്നുണ്ട്, പക്ഷേ മതപരമായിട്ടല്ല അതൊന്നും എതിർക്കുന്നത്, രാഷ്ട്രത്തിന് അനുകൂലമായിട്ടാണോ രാഷ്ട്രത്തിനെതിരാണോ അവരുടെ പ്രവൃത്തി എന്ന് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം. അപ്പോൾ ഈ വീഡിയോ കുറെ പലരുടെയും തെറ്റിദ്ധാരണ കുറച്ചേലും മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.